ഇവിടെ വന്നിട്ടുള്ള ഭക്തജനങ്ങൾക്കും മുക്തിയിലെ പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം. ഇന്നൊരു പ്രധാന ദിവസമാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഇവിടെ വന്നിട്ടുള്ള ഭക്തജനങ്ങൾക്കും. മറക്കാൻ പറ്റാത്ത ദിവസം, കാരണം ഇന്നിവിടെ വന്നിരിക്കുന്നത് സാധാരണ വ്യക്തിയല്ല, സാക്ഷാൽ ഭഗവാന്റെ സ്വരൂപത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു മഹാനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഞങ്ങളുടെ ചാനൽ ഏറെ അഭിമാനിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മഹിമയെക്കുറിച്ച് പറയാനായി ഗുരുമൂർത്തി സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. സർവേ ജനാ സുഖിനോ ഭവന്തു സംഭവാമി യുഗേ യുഗേ. പാപങ്ങൾ അധികരിക്കുമ്പോൾ പാപങ്ങൾ നീക്കാനും ധർമ്മത്തെ കാക്കാനും ശ്രീകൃഷ്ണ പരമാത്മാവ് ജനിക്കുമെന്ന് പറയാറുണ്ട്. എന്നാൽ ജനിച്ചോ? ജനിച്ചില്ല. മനുഷ്യനായി ജനിച്ചതുമില്ല, ഈശ്വരനായി പ്രത്യക്ഷപ്പെട്ടതുമില്ല. എന്നാൽ മനുഷ്യനും ഈശ്വരനുമിടയിൽ ഒരു പാലമായി ഈ കൃഷ്ണാനന്ദ സ്വാമി ആ ദ്വാരകയിൽ നിന്ന് ഈ ദ്വാരകയിൽ എത്തിയിരിക്കുന്നു. ജയ് കൃഷ്ണാനന്ദ സ്വാമിജിക്ക്! ജയ് കൃഷ്ണാനന്ദ സ്വാമിജിക്ക്! എടാ, ഞാൻ ദാ എത്തിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ മിനിസ്റ്ററും വരുന്നുണ്ട്. എല്ലാരും ഒന്നിച്ച് ജയിലിലേക്ക് അയക്കാം. ഓക്കെ സർ. എല്ലാവർക്കും നമസ്കാരം. എന്റെ ഭഗവാനെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ആ ഭഗവാന്റെ അനുഗ്രഹവും ഈ ഭഗവാന്റെ ആശീർവാദം കൊണ്ടാ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നത്. ഭഗവാൻ എനിക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്, സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ. ജയ് കൃഷ്ണാനന്ദ സ്വാമിജിക്ക്! ഇപ്പോ നമ്മുടെ ട്രസ്റ്റിലെ ലോയർ നിങ്ങളോട് സംസാരിക്കും. നമ്മുടെ നാട്ടിലെ കോടതി കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കാറുണ്ട്. എന്ത് തന്നെ ശിക്ഷ കൊടുത്താലും കുറ്റകൃത്യങ്ങൾക്ക് ഒരു കുറവുമില്ല. എന്താ കാരണം അറിയാമോ? മനുഷ്യരാരും തന്നെ കോർട്ടിനെയും ശിക്ഷയെയും ഒരു കാലത്തും ഭയപ്പെട്ടിരുന്നില്ല. മനുഷ്യ ജീവിതത്തിനൊരു മാറ്റം വരാൻ വേണ്ടി ഇതാ നമ്മുടെ മുന്നിൽ ഭഗവാൻ തന്നെ നേരിട്ട് വന്നിരിക്കുകയാണ്. സ്വാമി കൃഷ്ണാനന്ദ സ്വാമികൾക്ക്. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മിനിസ്റ്റർ വരും, വെയിറ്റ് ചെയ്യൂ. പോലീസ് എവിടെയാ? താഴെയുണ്ട് സർ. അവരോടെല്ലാം മുകളിലേക്ക് വരാൻ പറ. ഓക്കെ സർ. എല്ലാവർക്കും നമസ്കാരം. ഇവരെല്ലാവരും പറയുന്ന പോലെ ഞാനത്ര വലിയ മഹാനൊന്നുമില്ല. അതേപോലെ തന്നെ മായാജാലങ്ങൾ അറിയുന്നവനുമല്ല. ഞാനൊരു കള്ളനാ. എന്തോന്ന് സ്വാമി കള്ളനെന്ന് പറഞ്ഞെന്നോ? എടാ വണ്ടി നിർത്തടാ, നിർത്ത.